ബദർ കേവലമൊരു യുദ്ധം മാത്രമൊന്നല്ല ബദർ എന്ന് പറയുന്നത്. പ്രവാചക അനുരാഗത്തിൻ്റെ അനിർവചനീയമായ അനുഭൂതികൾ നിറഞ്ഞു നിന്ന സുന്ദരമായ അധ്യാപനമാണ് ബദർ. ഇലാഹി പ്രേമത്തിൻ്റെ നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്ന അതിവിശിഷ്ടമായ ബദർ. അള്ളാഹുവിൽ മുറുകെ പിടിച്ച വളരെ ന്യൂനാൽ ന്യൂനപക്ഷമായൊരു വിഭാഗം, പ്രവാചകരെ സ്നേഹിച്ച ആയുധധാരികളല്ലാത്ത കായിക ബലമില്ലാത്ത കുറച്ച് പാവപ്പെട്ട മനുഷ്യർ അള്ളാഹുവിൽ ഈമാൻ ഉറപ്പിച്ചങ്ങിറങ്ങിയപ്പോൾ മൂന്നിരട്ടി വരുന്ന എല്ലാ സന്നാഹങ്ങളുമുള്ള പടയേക്കാൾ അള്ളാഹു തആല വിജയം കൊടുത്ത മലക്കുകളെ ഇറക്കി സഹായിച്ച ബദർ. എത്രമാത്രം സഹിച്ചു റസൂലുള്ളാ, എത്രമാത്രം സഹിച്ചു അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്ത്. അനുഭവിച്ചതിന് വല്ല കയ്യും കണക്കുമുണ്ടോ? പെണ്ണാണെന്ന് പോലും നോക്കാതെ നഗ്നയായി മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തി രണ്ട് കാലുകൾ ഒട്ടകങ്ങളിലേക്ക് ചേർത്ത് കെട്ടിയിട്ട് രണ്ട് ഭാഗത്തേക്കും ഒട്ടകങ്ങളെ പായിച്ച് നടുവിലേക്ക് കുന്തം കുത്തിയിറക്കി കൊന്നുകളഞ്ഞ ധീരശഹീദത്തായ സയ്യിദത്തുന സുമയ്യ റളിയല്ലാഹുഅൻഹയെ പോലെ മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തി വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് നെഞ്ചിൻ മുകളിലേക്കിട്ട ബിലാലുബ്നു റബാഹിനെ പോലെ എത്രയെത്ര കഥ പറയാനുണ്ട്. സഹനത്തിന്റെ അങ്ങേയറ്റം കണ്ടപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയുന്നത്, നബിയേ ഇനിയും ക്ഷമിച്ചിരിക്കണ്ട കേട്ടോ, ഇറങ്ങിക്കോളൂ. പക്ഷേ ഇറങ്ങിയതും ഒരാളെയും ദ്രോഹിക്കാനായിരുന്നില്ല, കച്ചവട സംഘത്തെ തടയുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുത്തുനബിക്ക്. അത് അവസാനം ഒരു യുദ്ധത്തിലേക്ക് എത്തുകയാണ്. ആ യുദ്ധത്തിലും എൻ്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങൾ വൃദ്ധരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒന്നും ചെയ്യരുതട്ടോ സഹാബ എന്നാണ്. സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ അതിസുന്ദരമായ വജസ്സുകൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത മുഹമ്മദുലി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ ബദരീങ്ങൾ ആരാണ്? റളിയല്ലാഹു അൻഹും വറളൂ അൻ, അള്ളാഹു അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടു എന്നാ, അവർ അള്ളാഹുവിനെ കൊണ്ടും. സുബ്ഹാനല്ലാഹ്. സഅദ് റളിയല്ലാഹു അൻഹു ഇരിക്കാലെ മുത്തുനബി തങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നമ്മൾ നാളെ ബദറിലേക്ക് ഇറങ്ങല്ലേ, എതിരെ നിൽക്കുന്നത് മൂന്നിരട്ടി വരുന്ന എല്ലാ ആയുധങ്ങളും സന്നാഹങ്ങളും ഉള്ള സൈന്യമാണ്, കയ്യിലൊന്നുമില്ലാത്ത ഈ പാവപ്പെട്ടവരോട് ചോദിക്കുമ്പോ സഅദ് പറയുന്നുണ്ട്, യാ റസൂലല്ലാ, ഈ കാണുന്ന അറബിക്കടലിലേക്ക് അങ്ങ് ചാടാൻ പറഞ്ഞാലും ഞങ്ങൾ തയ്യാറാണ് നബിയെ, അങ്ങ് ഈ കടലിലേക്ക് ഊളിയിട്ടാൽ ഞങ്ങളും പിന്നാലെ വരും, അങ്ങ് മലമുകളിൽ കയറിയാൽ ഞങ്ങളും പിന്നാലെ വരും, എവിടെയും ഞങ്ങളുണ്ട് നബി എന്ന് പറഞ്ഞ് മുത്തുനബിയുടെ പിന്നിൽ ഉറച്ചു നിന്ന സ്വഹാബ റളിയല്ലാഹു അൻഹു. ബിലാലുബ്നു റബാഹ് തങ്ങള് അന്നുവരെ വാള് കൈകൊണ്ട് തൊട്ടിട്ടില്ല മനുഷ്യൻ. അന്ന് ബിലാലിന്റെ വേഗത കണ്ടപ്പോ സ്വഹാബത്ത് പറയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്പം വേഗത കുറക്കൂ ബിലാൽ, അല്പം സ്പീഡ് കുറക്കൂ ബിലാൽ. ഏതാ ബിലാല്? അടിമയായ ബിലാൽ. അന്നുവരെ വാള് കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത ബിലാൽ അവിടെ ഏറ്റവും നല്ല പെർഫോമറായി മാറിയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ അല്ലാഹ്, അവൻ്റെ ഹബീബ് സയ്യിദുന റസൂലുള്ളാ, ഇത് രണ്ടും കൽബിലങ്ങ് നിറച്ചിറങ്ങിയപ്പോ അല്ലാഹ് അങ്ങ് സഹായിച്ചു. രണ്ട് കുഞ്ഞുമക്കളുണ്ട്, മഹാനവർകൾ പറയാണ് രണ്ട് കുഞ്ഞുമക്കളെ തൻ്റെ അടുക്കൽ നിൽപ്പുണ്ട്, ഈ മക്കളെ നോക്കുവോ യുദ്ധം ചെയ്യോ, ഞാൻ ആകെ പേടിച്ചുപോയി എന്ത് ചെയ്യുമെന്ന് നോക്കി നിൽക്കുമ്പോഴാണ് ഈ കുഞ്ഞുമക്കള് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹലിന്റെ തലയെടുക്കുന്നത് കാണുന്നത്. പടച്ചോനെ, ഞാൻ രണ്ട് കുഞ്ഞുമക്കളുടെ ഇടയിലല്ല, കുന്തു ബൈനൽ ജബലൈൻ, രണ്ട് മലകൾക്കിടയിലാണല്ലോ റബ്ബേ. മഹാനായ മുഅവ്വിദ്, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുമ ചെറിയ കുഞ്ഞുമക്കളായിരുന്നു. ആ കുഞ്ഞുമക്കൾ അബൂജഹലിന്റെ തലയെടുത്തെങ്കിൽ അവിടെ ആയുധമോ കായിക ബലമോ ഒന്നും ആയിരുന്നില്ല, അവരുടെ ബലമെന്ന് പറയുന്നത് ഈമാൻ, 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 ലാ ഇലാഹ ഇല്ലല്ലാഹിൽ, മുഹമ്മദുർ റസൂലുള്ളാഹിയിൽ അടിയുറച്ച് വിശ്വസിച്ചത് കൊണ്ട്. എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. ഹബീബായ തങ്ങളോടുള്ള അതിരറ്റ പ്രണയം നിറഞ്ഞ കൽബുമായി അങ്ങിറങ്ങിയപ്പോ അള്ളാഹു അങ്ങ് സഹായിച്ചു. മലക്കുകളെ, അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, ആയിരത്തിൽ പരം മലക്കുകളെ അള്ളാഹു തആല ഇറക്കി കൊടുത്തു എന്ന് ഖുർആൻ. അങ്ങനെയുള്ള ബദർ, ആ ബദരീങ്ങളെ സ്മരിക്കാതിരിക്കാൻ ഏത് മുസ്ലിമിനാ കഴിയുക? എല്ലാ വർഷവും ബദറിന്റെ രാവ് കടന്നു വരുമ്പോൾ, ബദർ ദിനം കടന്നു വരുമ്പോൾ നമ്മൾ ബദരീങ്ങളെ സ്മരിക്കാറുണ്ട്. അത് വെറും പള്ളികളിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ടതല്ല,
നമ്മുടെ വീടുകളിലും ബദർ മൗലിദ് ബദരീങ്ങളുടെ അവധാനങ്ങൾ പാടിപ്പുകഴ്ത്തുക. കുടുംബക്കാർക്കിടയിൽ ബദർ ചരിത്രം അറിയുന്നവർ ഇരുന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ എന്ത് മുറാദിനും എന്ത് പ്രയാസങ്ങൾ മാറാനും ഏറ്റവും വലിയ പരിഹാരമായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്, 313 ബദർ ശുഹദാക്കളുടെ നാമങ്ങൾ ചൊല്ലുക. അത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ്വാരക്ക. ബദർ മൗലിദിന്റെ അവസാന ഭാഗത്ത് കാണാം, ഈ ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയിട്ടല്ലാതെ ഭൂരിഭാഗം മഹാന്മാരും അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ടവരായിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഈ ബദർ കൊണ്ട് ബദരീങ്ങളുടെ നാമം കൊണ്ട് തവസ്സുലാക്കിയിട്ടാണ് ഔലിയാക്കളുടെ പദവിയിലേക്ക് പല ആളുകളും എത്തപ്പെട്ടത്. അതുകൊണ്ട് അത് വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. കടങ്ങൾ നീങ്ങാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ, അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, കച്ചവടങ്ങളിൽ ബർക്കത്തുണ്ടാകാൻ, മക്കളില്ലാത്തവർക്ക് അങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, അല്ലാഹു തആല ഈ ഭൂമിയിൽ പടച്ച പ്രയാസങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ പരിഹാരമാണ് ബദരീങ്ങളുടെ നാമങ്ങൾ. ആ ബദരീങ്ങളെ മുറുകെ പിടിച്ചോളൂ, ബദരീങ്ങളെ മുറുകെ പിടിച്ചോളൂ, എൻ്റെ ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന ഉമ്മമാരെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ ഈമാനൊക്കെ ഇന്ന് എവിടെ പോയി? പ്രയാസഘട്ടങ്ങളിൽ അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ, അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ അല്ല നമ്മളെ ചേർത്ത് പിടിക്കുമെന്നത് ഉറപ്പല്ലേ? അതുകൊണ്ട് ബദരീങ്ങളുടെ അവധാനങ്ങൾ പാടുക. നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ ഈ രാവിൽ, നാളെ പകലിൽ, നാളെ വൈകുന്നേരത്തിന് മുൻപായി തന്നെ അസ്മാ ഉൽ ബദർ ബദരീങ്ങളുടെ നാമങ്ങൾ നമ്മളുടെ ഭവനങ്ങളിൽ ധാരാളമായി ചൊല്ലി ദുആ ചെയ്യുക. അല്ലാഹു തആല തൗഫീക് ചെയ്യട്ടെ. ബദരീങ്ങളുടെ കാവൽ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.